രണ്ട് ബസ്സുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ. ആദ്യത്തേത് ജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വന്ന റോബിൻ ബസ്, രണ്ടാമത്തേത് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി വരുന്ന നവകേരള ബസ്. ഒന്നിൽ സാധാരണ ജനങ്ങൾ യാത്ര നടത്തുമ്പോൾ മറ്റൊന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഒന്നിനെ മോട്ടോർ വാഹന വകുപ്പ് ചട്ടങ്ങളുടെ പേരിൽ വരിഞ്ഞു മുറുക്കിയെങ്കിൽ മറ്റൊന്നിന് ഇളവുകളുടെ ആഡംബരം. നവകേരള ബസ്സിനെ വിമർശിച്ചും റോബിൻ ബസ്സിനെ അനുകൂലിച്ചുമുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയ നിറയെ. അംഗപരിമിതനായ സാധാരണക്കാരന്റെ ബസ്സിന് വഴിനീളെ ഫൈനും സർക്കാരിന്റെ ആഡംബര ബസ്സിന് വഴിനീളെ സല്യൂട്ടുമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇതേ ആശയവുമായി കാർട്ടൂണുകളും ഫേസ്ബുക്കിൽ നിറഞ്ഞിട്ടുണ്ട്. റോബിൻ ബസ്സിനുള്ള സ്വീകാര്യത ഗതാഗത മന്ത്രിയുടെ കരണത്തേറ്റ അടിയാണെന്നാണ് യു വി ഫിലിംസ് എന്ന പേജിൽ വന്ന പോസ്റ്റ്. റോബിൻ ബസ്സിന്റെ ചിത്രത്തോടൊപ്പം ഇതാണ് റിയൽ നവകേരള ബസ് എന്ന് കുറിച്ചുകൊണ്ട് സൗഹൃദ ബിസിനസ് കൂട്ടായ്മ എന്ന പേജിൽ ആദർശ് തോപ്പിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നവകേരള ബസ്സിനെ വിമർശിക്കാത്ത പോസ്റ്റുകളുമുണ്ട്. അതിലൊന്ന് MCSM എന്ന അക്കൗണ്ടിൽ നിന്നുള്ളതാണ്. മോദിജി സഞ്ചരിക്കുന്ന കാറിന് 12 കോടി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇത്ര ആൾക്കാർ പോകുന്ന ബസ്സിന് 1 കോടി വരുന്നത് പ്രശ്നമില്ലെന്നാണ് MCSM എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ലൈവ് പ്രതികരണം. എന്നാൽ ഗതാഗത നിയമങ്ങളുടെ പേരിൽ പിഴ ഈടാക്കുന്ന മോട്ടോർ വാഹന വകുപ്പിനെയും ഗതാഗത മന്ത്രിയെയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് MCSM.